കാരണം ഇവിടെ കണ്ട മധുര എന്ന സ്ഥലമാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇത് കൃഷ്ണന്റെ സ്ഥലമാണ് ട്ടോ കണ്ടാ മധുര ഇവിടെ ഏറ്റവും കൂടുതൽ ചായക്കാട്ടി കൂടുതൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പാലാണ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ മധുര എന്ന സ്ഥലം ഓക്കേ അപ്പോൾ തന്നെ സാസ്റ്റ് ബഹാര ആണ് ട്ടോ ആ ആ डेल्ही एल्हल तैयार अलहल स्टाफ हेलप साधन हेलप डेल्ही एयरपोर्ट अवड़े तेरक या मोड़े इोटीट स्टेपे अणक बैग सहायक रे कुे किटी चेची सहायकण बैग पिटे अब प्लाटोम नंबर वण अब या थैंक यू सो मच थैंक यू सो मच अब ऐटो ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ആണിത് अब ते इंडिया വലിയ പതാക കണ്ട ഇവിടെ अब ഈ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ കൂട നിങ്ങളെ പരിചയപ്പെടുത്തി തരുവാണ് ഞാൻ ആണ്ടോ ഓൾറെഡി ടാക്സി ഒക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടി ഇവിടെ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഓൾറെഡി കുറച്ച് പേര് ഇവിടെ റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ അവർ ഓൾറെഡി ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ട് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് अब लता मामान चेदि अब पुलिकारी टाक्सी बुक नाम विमयत नाम अोटे चंदा मे अब कटो ऐटों वाले इंट पताक इन पर अगे नामे डेलहले ऐचिमाटो नाम बार्गेन ई साधन को वेट वलिए वी नोक न बार्गेन अल टाक्सी कैटो चेचिमारे वन पिकु ना ऑलरेडी टाक्सी कैरीट Thank you.
ചേച്ചിമാർ ഇവരാണ് എന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്ന രണ്ട് പേര് കേട്ടോ. ഒരാൾ ഇതാണ്ടേ ഹായ് പറയണ്ട, ഇതിനകത്തോട്ട് നോക്കിയിട്ട് ഒരു ഹായ്. അതൊന്നുമില്ല, മേക്കപ്പ് ഇട്ടതുകൊണ്ടുള്ള ഭംഗിയാണ്. അപ്പൊ തന്നെ ഞങ്ങള് ലിഫ്റ്റില് കയറിയിട്ട് തന്നെ നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ, നമ്മുടെ ലഗേജും ഒക്കെ ആയിട്ട്. അപ്പൊ തന്നെ ഞങ്ങള് ഞങ്ങളുടെ റൂം യൂട്യൂബ് ചാനലുണ്ടേ രഞ്ജനീഷ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തന്നെ നമ്മള് നമ്മളുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ തേണ്ടേ ഞങ്ങളുടെ റൂമാണ്, ഞങ്ങൾക്ക് കിട്ടിയ റൂമാണ് കേട്ടോ ഇത്. എന്താ സൂപ്പർ റൂമാണേ, നോക്കിയേ റൂം കണ്ടോ, അടിപൊളി. അപ്പൊ റൂം കിട്ടിയിട്ടുണ്ട്, ഫുൾ എ സി ആണ്. സൂപ്പർ സൂപ്പർ ബാത്റൂമാണ്, എല്ലാം ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഉച്ചക്കൊക്കെ ഫുഡ് നമ്മൾ തന്നെ നമ്മുടെ ചെലവിൽ തന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. പക്ഷെ ഈവനിങ് തൊട്ട് നമ്മുടെ പാക്കേജിലാണ് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഫുഡ് വരുന്നത്. അപ്പം കണ്ടല്ലോ, ഇഷ്ടമായല്ലോ. അപ്പൊ കണ്ടോ അല്ലെ, ഇതാണ് നല്ല സെറ്റപ്പാണ് കേട്ടോ. എല്ലാം ലഗേജും എല്ലാം വെച്ചിട്ട് നമ്മളിനി ഫ്രഷ് ആകുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ട്രെയിനിൽ രണ്ടു ദിവസം യാത്ര ചെയ്ത് വന്നതല്ലേ. അപ്പൊ തന്നെ നമ്മൾ ട്രെയിനിൽ രണ്ടു ദിവസം യാത്ര ചെയ്ത് വന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫ്രഷ് ആവണം. അപ്പൊ ഇഷ്ടായിട്ടോ ശരിക്കും. ആ രണ്ട് ചേച്ചിമാര് വന്ന് നമ്മളെ ഡൽഹിയിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവര് നമ്മളെ വന്ന് അവര് പിക്ക് ചെയ്തിട്ട് നമ്മളെ ഈ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഈ ഹോട്ടലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും, അതായത് ഇപ്പൊ രാവിലെ കോഴിക്കോട്ട് നിന്ന് കുറച്ചുപേരുണ്ടായിരുന്നു, അവർ ഓൾറെഡി ഇവിടെ വന്ന നിലയിൽ അവർക്കെല്ലാം റൂം എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ട്രിവാൻഡ്രത്ത് കുറച്ചുപേര് ഫ്ലൈറ്റില് 12 പേരോളം എത്തുന്നുണ്ട്. അവരും ഈ റൂമിൽ തന്നെ അവർക്കും പലയിടത്തായിട്ട് റൂമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് ഇനി വന്നതല്ലേ, ഇനി ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഫ്രഷ് ആവട്ടെ ആദ്യം. ചിക്കൻ നൂഡിൽ, കാരണം നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ കഴിച്ചില്ലായിരുന്നു. അപ്പൊ അതിന്റെ നൂഡിൽസ് പിന്നെ ചപ്പാത്തി പല ബട്ടർ മസാല കറിയും നമ്മൾ വാങ്ങിച്ചു കഴിക്കാം. പിന്നെ ഈ തൃപ്തിലുള്ള വര ഇങ്ങനെ കുറെ പേരുള്ളതൊക്കെ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ചെറിയൊരു പർച്ചേസിനായിട്ട് ഇറങ്ങിയതാ കേട്ടോ. Thank you.
കണ്ടോ ദേശീയ പതാക കണ്ടോ എവിടെ നോക്കിയാലും ഇന്ത്യൻ പതാക ഇങ്ങനെ നമുക്ക് കാണാം നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവോ കണ്ടോ ഞങ്ങൾ ഡൽഹി വന്നിട്ട് അതായത് നമുക്ക് ഇനി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മണാലി ട്രിപ്പ് ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ തണുപ്പിൽ അഫോർഡബിൾ നമുക്ക് തണുപ്പിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ജാക്കറ്റ് ഒക്കെ വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ് ഞങ്ങളുടെ ജാക്കറ്റ് വാങ്ങി കണ്ടോ ഇങ്ങനെ ഇങ്ങനെയുള്ള ജാക്കറ്റ് വാങ്ങി ഡെക്കാത്ലോൺ ഓ അതിൽ ജാക്കറ്റ് വാങ്ങിയതാണ് എനിക്ക് കേട്ടോ സ്ഥലം എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടോ ഇതിനാണെങ്കിൽ 2,590 രൂപ ഞാൻ എനിക്ക് ജാക്കറ്റ് വാങ്ങിച്ചത് 999 രൂപ അതിൻ്റെ ആ ഒരു ഷോപ്പിൻ്റെ കുറച്ച് പിക്ചേഴ്സ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ജാക്കറ്റ് വാങ്ങി പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലെ വസന്ത് കുഞ്ചിലെ ആംബിയൻസ് മാളിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് അപ്പം നമ്മൾ നാളെ രാവിലെ മോർണിങ്ങിലാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഇന്നത്തെ ദിവസം ഡൽഹിയിൽ സ്റ്റേ ആണ് ഞാൻ ആ ഹോട്ടലൊക്കെ കാണിച്ചല്ലോ സ്റ്റേ ചെയ്ത് ഡിന്നറൊക്കെ നമ്മൾ ഇന്ന് തൊട്ട് നൈറ്റ് തൊട്ടുള്ള ഡിന്നർ തൊട്ട് നമുക്ക് ആ നമ്മൾ ചെയ്ത ട്രിപ്പിന്റെ ഭാഗമായിട്ടുള്ള നമുക്ക് എക്സ്പെൻസസ് ഇല്ല ഡിന്നറിനൊന്നും അപ്പൊ അവരുടെ വകയായിട്ട് നമുക്ക് ഡിന്നറൊക്കെ അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഇനി നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ ഒരു ഹോട്ടലിൽ നമ്മൾ തിരിച്ചെന്ന് നമ്മൾ ഹോട്ടലിലേക്ക് പോവുക ചെയ്യുന്നത് അപ്പൊ അലുഗോബി സൂപ്പറാണേ സൂപ്പർ അലുഗോബി സലാഡ് പപ്പടം
ചപ്പാത്തി ചിക്കൻ കറി ഇത്ര ഐറ്റാണ് ട്ടോ നമ്മുടെ ഡിന്നറിൽ പെടുന്നത് അടിപൊളി ട്ടോ അടിപൊളി Thank you.